അഞ്ചൽ കുളത്തൂപ്പുഴയ്ക്ക് അടുത്തൊരു ക്ഷേത്രത്തിൽ ഒരു നളയത് ഒന്നാം ദിവസം അന്ന് കൂടെ ഞാനും കലാവിധി ജയകുമാർ എന്ന് പറയുന്നത് ഇന്നിപ്പോ എ ജി എസ് ഓഫീസ് ജോലിയുള്ള സുരേന്ദ്രേട്ടന്റെ ശിഷ്യനാണ്. അപ്പൊ അന്ന് ഒന്നാം ദിവസമായിരുന്നു. ഒവി രാശാന്റെ ഹംസൻ ചെല്ലപ്പമ്പിളാശന നളൻ ചിറക്കല മാതം പിടിച്ചിട്ടുണ്ട് ദമിന്തി അങ്ങനെ ഒരു കളിയാണ്. അപ്പൊ അന്ന് ഈ ഹന്തഹംസമേ ആശാൻ പാടിയത് ഹന്ത ഹംസമേ ചിന്ത എന്തൂതേ ഹന്ത ഹംസമേ ആ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഞാനിത് കഴിഞ്ഞിട്ട് ആശാനോട് ചോദിച്ചു. എനിക്ക് അന്ന് രാഗം മനസ്സിലായില്ല. ഞാൻ ആശാനോട് ചോദിച്ചു, ആശാൻ ഇത് ഏത് രാഗമാണ്? അപ്പൊ ആശാൻ ചിരിച്ചിട്ട് അതിപ്പോ ഏതാ രാഗം, എന്നിട്ട് ആശാൻ രാഗത്തിന്റെ പേര് പറഞ്ഞു. എന്നിട്ട് ആശാൻ ഒരു തമിഴ് പാട്ട് എന്നെ പാടിക്കും, എനിക്ക് ആ പാട്ട് ഓർമ്മയില്ല. ഈ തമിഴ് പാട്ട് ഇതാണ് ആ രാഗമെന്ന്. ആശാൻ തമിഴ് പാട്ട് പാടിയെങ്കിലും ഈ ആ തമിഴ് പാട്ടിന്റെ രീതിയിലല്ല ആശാൻ അത് അരങ്ങത്ത് പാടിയത്. അതാണ് ആ രീതിയിലല്ല ആശാൻ അരങ്ങത്ത് പാടിയത്. അപ്പൊ അതാണ് ആശാൻ എനിക്ക് തോന്നുന്നത്. അപ്പൊ ആശാൻ ഏതും ബേസ് ചെയ്യുന്നത് ഈ തമിഴ് സംഗീതത്തിനോട് ആണോ എന്നൊരു തമിഴ് സംഗീതത്തിനോടാണ് ആശാന് പ്രിയം കൂടുതൽ. ആശാന്റെ പാട്ട് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ ആശാന്റെ പാട്ട് തമിഴ് സംഗീതത്തിന്റെ രുചിയാണ്. നമ്മൾ പഴയ ആ സോമസുന്ദരത്തിൻ്റെ ഒക്കെ പാട്ട് കേൾക്കുന്ന പോലെയാണ് ആശാന്റെ ഈ കാമ്പോജിയൊക്കെ കേട്ട് കഴിഞ്ഞാല്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാല് അരങ്ങത്ത് കഥാപാത്രം ഇല്ലെങ്കിൽ പോലും ദൂരെ നിന്ന് പാട്ട് കേട്ടാലേ നമ്മൾ ആ കഥാപാത്രം അരങ്ങത്തുള്ളതായിട്ട് തോന്നുന്ന ഒരു ഏക പാട്ട് ഗംഗാനാശനായിരുന്നു. എന്റെ അച്ഛൻ പറയായിരുന്നു കഥകളി സംഗീതത്തിലെ ഗംഗാധരൻ അല്ല ചേർത്തല കുട്ടപ്പ കുറിപ്പ് കഴിഞ്ഞാൽ പിന്നൊരു കഥകളിപ്പാട്ട് കേൾക്കണമെങ്കിൽ ഗംഗാധരൻ പാടണമെന്ന്. ഒരു കീചകവധം കൊല്ലത്ത് എവിടെയോ ഒരു ക്ഷേത്രത്തിലാണ് ആദ്യം കീചകവധം, പിന്നെ അടുത്ത കഥ പാടാൻ അച്ഛൻ അച്ഛനെ ഞാനും കൂട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ കൂടെ പാടാൻ ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡറി പഠിക്കുന്നതാണ്, അങ്ങനെ അച്ഛൻ്റെ ഒക്കെ കൂടെ പാടി നിൽക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഈ കീചകവധം, ഈ കീചവാദം പാടി ഈ കാമ്പോജിയും കണ്ടിവാർപുള്ളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഓ എന്താ അവിടുത്തെ, പിന്നെ നമ്മളൊന്നും അവിടെ പാടി കയറിയാൽ ഒന്നുമില്ല. അത് കഴിഞ്ഞ് നിൽക്കുന്നത് അച്ഛനോട് പാടാൻ ഞാൻ നിൽക്കുന്നതിന് കൂടെ പാടാൻ പോയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ വീട്ടിൽ വന്നിട്ട് പറയാണ് കുട്ടപ്പക്കുറിപ്പിന് ശേഷം ഇന്നലെ ഒരു കഥകളിപ്പാട്ട് കേട്ടത്. ഒരു കാല്പനികവൽക്കരണം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് ചിലപ്പം ആശാനൊന്നും ഒരിടത്തും ചെയ്തിട്ടില്ല. ആശാൻ ആ സംഗീത മാർഗത്തിൽ കൂടെയുള്ള അന്വേഷണം അല്ലാതെ ആശാൻ ഒരു വിട്ടുവീഴ്ചയില്ലായിരുന്നു, ആരോടും ഒരു വിട്ടുവീഴ്ച ഇല്ലാണ്ടായിരുന്നു ആശാൻ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആശാന്റെ പാട്ട് ആശാൻ പാടിയിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ ആശാൻ ഏത് കഥ പാടിയാലും ആ കഥാപാത്ര ഭാവം അത് ചിട്ടപ്രധാനമായ കഥയായാലും ശരി നടപ്പുള്ള കഥയായാലും ശരി താളം പിടിച്ച് അക്ഷരം പറഞ്ഞ് പാടി പോകുന്ന സമ്പ്രദായം അല്ലേ ചിട്ടപ്രധാനമായ കഥയ്ക്ക്. ആ പുണ്ഡരീകഥയൊക്കെ പാടുന്നത് കേട്ട് കഴിഞ്ഞാണ്ടല്ലോ അയ്യോ. ആശാന്റെ തോടി ആശാൻ ഇപ്പൊ ഏതെടുത്താലും ആശാന്റെ മാസ്റ്റർ പീസ് ആണ്. ആശാനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഈ മൃദുരാഗങ്ങൾ കുറവായില്ലേ, ഏത് മൃദുരാഗങ്ങൾ പാടിയാൽ പോലും അതിനൊരു ഘനരാഗമാണ്. അതാണ് അതാണ് എത്രമാത്രം ലൈറ്റ് ആയിട്ടാ ഇന്ന് പലരും പറഞ്ഞത്, പക്ഷെ ആശാൻ പാടുമ്പോ അത് ഘനമാണ്. അതുകൊണ്ടാണ് ഈ ഭാവം നിൽക്കുന്നത്. ഹരിചന്ദ്രേത ഈ ഹരിചന്ദ്രേതം കഥ ഇതുപോലെ ഒരാളും പാടി ഞാൻ കേട്ടിട്ടില്ല. ആ ദൈവമേ ദീനദയാവര എന്ന് പറഞ്ഞ ഒരു പദമുണ്ട് അതിലെ ചുള്ള ഹരിചന്ദ്രൻ്റെ, അതാണ് പിന്നെ ഇതില് ചാരികേശില് നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ എന്താ ഇതിന്റെ ഭാവം എന്ന് പറയാം. അത് കഴിഞ്ഞ് സഹിക്കുമോ സർവം സഹിക്കും ഈശ്വരൻ, അത് ഹിന്ദുവാണ്. ഈ കളി കണ്ടു നിൽക്കുന്നവരാരും ഒരൊറ്റാളും ആരംഗത്ത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ എല്ലാവരും അവിടെ ഞാൻ നോക്കി ആശാനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. അത് ആശാൻ
പിന്നെ ആരെങ്കിലും കൂടെ നിൽക്കുന്ന ഇപ്പൊ ചെണ്ടക്കാരോ ആരെങ്കിലും കൂടെ നിന്ന് ഇങ്ങനെ തരുന്നു ചെയ്താൽ പിന്നെ പറയണ്ട, പിന്നെ എവിടേക്ക് അതിന്റെ പോകുന്നു പറയാൻ. അങ്ങനെ കഥ ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. കഥകളിപ്പാട്ട് ഇത്രയും നമ്മൾ ഇത്രയും കാലം പാടിയെങ്കിലും കഥകളിപ്പാട്ടുകാരനെ മാത്രമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു നിൽക്കുന്ന ഒരരങ്ങ് ഞാൻ കണ്ടിട്ടില്ല. വേറെ ആരും കണ്ടിട്ടില്ല. ഇപ്പൊ പ്രദേശനായാലും ഐതിലേശനായാലും ഏകദേശനായാലും അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇതൊരു ഇവിടെയാണ് കൊല്ലത്ത് തെറ്റിക്കുന്ന ഒരു ക്ഷേത്രം അവിടെയാണത്. അത് ഇങ്ങനെ പാടുക ആശാൻ. അപ്പൊ ഈ കളി കാണുന്ന ഒരു മുഴുവൻ ഈ സൈഡിലായിട്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ ആശാനെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. അങ്ങനെ ഇതുപോലെ മധുരമണി അയ്യര് കുട്ടപ്പ കുറുപ്പാശാന് പാട്ട് കേട്ട് വന്ന് ഉപേക്ഷിക്കാൻ തുടർന്ന് ഇങ്ങനെ പറഞ്ഞു കിട്ടുന്നു. പക്ഷെ അതുപോലെ ഉള്ളൊരു പാട്ടാണ് ഗംഗാധരാശാന്റെയും പാട്ട്. എന്തുകൊണ്ടാണ് പിന്നുള്ളവരാരും ഇതുകൊണ്ട് ഇങ്ങനെ വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും മറുപടി പറയാനില്ല. പക്ഷെ എന്തോ എന്തോ ആരും അങ്ങനെ ശ്രമിക്കാഴിയല്ല. പക്ഷെ ഞങ്ങളൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞൊരു വിഷയമുണ്ട്, ഈ സൗണ്ട് ശബ്ദമാണ് ഒരു ഗായകന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. അവന്റെ ഭാഗ്യവും ശബ്ദമാണല്ലോ. പക്ഷെ ആ അങ്ങനെ പിടിച്ചിരിക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ ഒരു ഞങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ഒരു രാഗം പോലും അതുപോലെ പാടിക്കഴിഞ്ഞാൽ പിന്നൊന്ന് അതുപോലെ പാടാൻ ശ്രമിച്ചാൽ വളരെ നിൽക്കുന്നില്ല. അത് എനിക്ക് തോന്നുന്നത് സാധകൻ ചെയ്ത് ശീലിച്ചതിൻ്റെ കുഴപ്പമാണോ, അത് ആശാൻ അങ്ങനെ അങ്ങനെ സാധകൻ ചെയ്ത് ശീലിച്ചതിൻ്റെ ഗുണമാണോ, അത് രണ്ടും നമുക്ക് പറയാൻ പറ്റുന്നില്ല. ആശാന്റെ പാട്ട് ശരിക്ക് കർണാടക സംഗീതജ്ഞർ അവരൊക്കെ കേട്ടിരുന്നുവെങ്കിലുണ്ടല്ലോ, ആശാന്റെ സ്ഥാനം ഇതൊന്നും ആവൂല.